പ്രണം ചേച്ചി, അച്ഛൻ എത്ര കൊല്ലം നിന്നെന്നാണ് പറയുന്നത് വീട്ടിൽ? ആ 7 കൊല്ലം. 7 കൊല്ലം അല്ലേ? അച്ഛൻ്റെ കൂടെ വേറെ വല്ലവരും വന്നായിട്ട് വേണം ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ടോ? അമ്മ ഇടയ്ക്കിടയ്ക്ക് ബിഷപ്പ് വരുമായിരുന്നു, അന്നേരം ബിഷപ്പിൻ്റെ കൂടെ അച്ഛനും വരും. അത് കഴിഞ്ഞ് നമ്മുടെ വീട്ടിലായിരുന്നു വരുന്നത്. വന്നിട്ട് പിന്നെ മറ്റേ പള്ളിയിലോട്ട് പോയി, അവിടെ കുർബാനയൊക്കെ ഉണ്ടായിരുന്നു. അന്ന് പള്ളി ഉണ്ടായിരുന്നു? ഇല്ലല്ലോ, പള്ളിയുണ്ട്. അല്ല, നമ്മുടെ വീട്ടിലല്ലേ കുർബാന ചൊല്ലി? അല്ല, അതൊക്കെ കഴിഞ്ഞ് വീട് പള്ളി വെച്ച് കഴിഞ്ഞപ്പോൾ ആ ഇതില്ല, പകുതിയേ ഉള്ളായിരുന്നു പള്ളി. പകുതി പള്ളി മറ്റേത് മെഴുകി. ആദ്യ കാലത്ത് എത്ര കൊല്ലം നമ്മുടെ വീട്ടിൽ കുർബാനയില്ല? ആ പള്ളി ഉണ്ടാക്കുന്ന അല്ലാതെ മാമോദീസായും എല്ലാം നടന്നിട്ടുണ്ട്. മാമോദീസായിക്ക് ഞാനും മെഴുകുതിരിയും പിടിച്ചോണ്ട്, അച്ഛൻ എന്നെ വിളിക്കും, ഞാനും മെഴുകുതിരിയും പിടിച്ചോണ്ട് നിൽക്കും. അന്നേരം ചില സമയത്ത് എനിക്ക് ഞാൻ എന്നിട്ട് മാറി ഒളിച്ചു നിൽക്കും. അപ്പോൾ കണ്ടോ സൂത്രക്കാരത്തി, സൂത്രക്കാർ അച്ഛൻ അന്നേരം പറയും, അപ്പോൾ കണ്ടോ സൂത്രക്കാരത്തി എന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ എന്നെ വിളിക്കും. വേറെ ഇച്ചാച്ചൻ ഉള്ളപ്പോൾ ഇച്ചാച്ചൻ പോവും, അല്ലാത്തപ്പോൾ ഞാനും ഇങ്ങനെ മെഴുകുതിരി പിടിച്ചോണ്ട് ഞാനും. ബിഷപ്പിൻ്റെ പേരെന്നായിരുന്നു വേണം ചേച്ചി? ബെനവന്തൂര. അതിൻ്റെ കൂടെ ഉണ്ടോന്നും വേറെ ഉണ്ടോന്നും എനിക്കറിയത്തില്ല. ബെനവന്തൂര എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ 7 വർഷം താമസിച്ച അച്ഛൻ്റെ പേര് ഫ്രാൻസിസ്. ഫ്രാൻസിസ്. അച്ഛൻ എവിടുന്നാ വന്നേന്ന് ഓർക്കുന്നു? സ്പെയിൻകാരത്തി. അച്ഛനെ അഞ്ചു പേരുണ്ട്. അച്ഛൻ ഈ ഒരാണേ ഉള്ളു, ബാക്കി നാല് പെണ്ണുങ്ങളോ അങ്ങനെ വന്ന്. ഒരാൾ പ്ലെയിൻ അപകടത്തിൽ മരിച്ചു ഒരാള്. അങ്ങനെ അന്നൊക്കെ പറയുമായിരുന്നു, മറന്നു പോയി. അങ്ങനെ പിന്നെ അച്ഛൻ്റെ ഏത് കൈയാണോ, ഇടത് കൈയാണോ, ഇല്ല അച്ഛൻ്റെ ഇവിടം മുതൽ ഇങ്ങോട്ട് മുറിഞ്ഞു പോയതാ. അറിയാം, ചൂണ്ട് വരല. എന്നിട്ട് അച്ഛൻ്റെ അന്നേരം അച്ഛൻ ഇങ്ങനെ പറയും, അച്ഛൻ്റെ അമ്മ ഇങ്ങനെ കഥകളിൽ ഇങ്ങനെ പിടിച്ചോണ്ടിരുന്നപ്പോഴത്തേനും കഥ അടച്ചു തന്ന്, അങ്ങനെ വിരളും മുറിഞ്ഞു പോകും. ആ പിന്നെ ഞാൻ ഇങ്ങനെ കുരിശ് വരയ്ക്കാനായിട്ട് പോകുമ്പോഴത്തേനുവേ കുരിശ് വരയ്ക്കാൻ, പിന്നെ എന്നിട്ട് ഇച്ചാച്ചൻ ആ കുത്തുകളിലേ കൊണ്ട് എന്നെ കൊണ്ട് ഇങ്ങനെ നിർത്തും. എന്നിട്ട് ആ കുത്തുകളിൽ കയറിയിട്ട് അപ്പുറത്തെ കുത്തുകളിൽ ഇറങ്ങിക്കഴിയുമ്പോഴത്തേനും ഇച്ചാച്ചൻ എന്നെ എടുത്തോണ്ട് അങ്ങ് പോകും, പള്ളി കൊണ്ടാണ് നിർത്തുന്നത്. അച്ഛൻ എന്നെ അടുത്ത്, ഞാൻ പറഞ്ഞില്ലേ മാമിയമ്മ ഇങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞില്ലേ, അച്ഛൻ ഇതെല്ലാം കേട്ടു. ഇച്ചാച്ചൻ എന്നെ അവിടെ കൊണ്ട് നിർത്തിയപ്പോഴത്തേനു അച്ഛൻ പെട്ടെന്ന് അങ്ങോട്ട് ഇറങ്ങി വെച്ച് എന്നെ എടുത്തു. എന്നെ എടുത്ത് വെച്ചു അച്ഛൻ ഓടുക, ഓടി അങ്ങ് പോയി. എന്നിട്ട് ഇച്ചാച്ചൻ ചെന്ന് പിടിച്ചിട്ട് എന്ത് ചെയ്താൽ കൊടുക്കുകയല്ല, അച്ഛൻ കൊടുക്കുക. അച്ഛൻ പള്ളി വരെ എന്നെ എടുത്തുകൊണ്ട് പോയി, എന്നെ പള്ളി. എന്നിട്ട് പള്ളിയിൽ കുരിശ് വരയ്ക്കുമ്പോഴത്തേന് അന്നെ കുറിച്ച് ചേച്ചിയൊക്കെ ഉണ്ട്. പിന്നെ അന്നേരം ഞാൻ ഇതിലെ എല്ലാ ദിവസവും രാവിലെ അച്ഛൻ പള്ളി പോയി കുർബാനയും ചൊല്ലും. അന്ന് സ്കൂളൊന്നും ഇല്ലല്ലോ, സ്കൂളൊന്നും ഇല്ല. മാമിമ്മയായിരിക്കും പറഞ്ഞതാ ഇത്. പിന്നെ അച്ഛൻ ഇങ്ങനെ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പോഴത്തേനും അച്ഛൻ കാപ്പി മേശയിൽ വരുന്ന കാപ്പിയെല്ലാം കുടിക്കുക. അങ്ങനെ ഇരുന്നപ്പോഴത്തേനും മാങ്ങയാണ് കാഞ്ഞിരപ്പള്ളി. ഞാൻ കാഞ്ഞിരപ്പള്ളിയിലാണ് കൂടുതലും നിന്നിരിക്കുന്നത്. അന്നേരം കാപ്പിയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുക അപ്പനും ഇവർ. അങ്ങനെ ഇരുന്നപ്പോഴത്തേനും അന്നമ്മേമ്മ മാങ്ങായാണോ കൈതച്ചക്കയാണോ എന്നറിയത്തില്ല, ചെത്തിക്കൊണ്ട് അന്നമ്മേമ്മ പഠിത്തം എല്ലാം കഴിഞ്ഞ് ഇങ്ങനെ വീട്ടിൽ നിൽക്കുക. അങ്ങനെ ഇരുന്നപ്പോഴത്തേനും അന്നമ്മേമ്മ ഈ ഇത് ചെത്തി കൊണ്ട് അങ്ങോട്ട് ചെന്നു. അച്ഛൻ എന്നാലും അന്നമ്മേമ്മയെ കണ്ടുകൊണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിന്ന്, അന്നമ്മേമ്മേനെ ഇങ്ങനെ മുഖത്തോട്ട് തന്നെ ഇങ്ങനെ നോക്കി അന്നമ്മേമ്മ ഇങ്ങനെ നിൽക്കുക. അത് കഴിഞ്ഞ് അച്ഛൻ ചോദിച്ചു മാമിമ്മ അല്ല അന്നമ്മേമ്മയോട് ചോദിച്ചു, മടത്തി ഏതാണ്ട് ഇങ്ങനെ മടത്തി പോകുന്നൊന്ന് ചേരുന്നൊന്ന് ഏതാണ്ട് അച്ഛൻ ചോദിച്ചു അന്നമ്മേമ്മയോട്. ഉടനെ അന്നമ്മേമ്മ പറഞ്ഞു പോകുന്നെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അപ്പനും അവിടെ കാപ്പ് കുടിച്ചുകൊണ്ടിരിക്കുമല്ലേ. എന്നിട്ട് അപ്പം കിടന്നുകൊണ്ട് കാട്ടിലേ കിടന്ന് ഭയങ്കര കരച്ചിൽ. അന്ന് അന്നമ്മേമ്മ പോയി കഴിഞ്ഞപ്പോഴോ?
പോയി കഴിഞ്ഞപ്പോഴാണോ എപ്പോഴാണ് നടന്നത്? മാമിയമ്മ ഇങ്ങനെ പറഞ്ഞു, അപ്പന് കിടന്നുകൊണ്ട് വേങ്ങലടിച്ച് വലിയ കരച്ചില്ല, അനമ്മയമ്മ മടത്തി പോകുന്നെന്ന് പറഞ്ഞപ്പോഴത്തേനുവേ അച്ഛൻ പോയി കാണും, അച്ഛൻ പോയി കാണും. അന്നേരത്തേനു മാമി ഒരു മകള് മരിച്ചു കഴിഞ്ഞ ഉണ്ടായതല്ലേ, അപ്പൊ അതിന്റെ എത്രമാത്രം. അന്നേരത്തേനു മാ അപ്പനോട് ചോദിച്ചു, എന്നാത്തിനാ കരയെന്ന്, എന്തിനാ എന്നാന്ന് ചോദിച്ചു. അത് കഴിഞ്ഞാൽ അപ്പം പറഞ്ഞു, അനമ്മ അയ്യോ അവള് പറഞ്ഞു മടത്തി പോവാന്ന് പറഞ്ഞു. അന്നേരത്തേനു മാമിയമ്മ പറഞ്ഞു, അതിനെന്നെ മടത്തി പോകുന്നതിന് എന്നെ മാമിയമ്മ എന്നാലും മാമിയമ്മ എന്നാലും ഇങ്ങനെ പറഞ്ഞു. പഴയകാലത്തൊരു ദൈവവിളി ആ ഈ അച്ഛൻ അവിടെ ചെല്ലുമായിരുന്നു അങ്ങനെ. അപ്പോൾ അവർക്കും ഇവിടെ ഒരു ഇത് ചെയ്യാനൊരു താല്പര്യം ഉണ്ടായിരുന്നു. അന്നേരം നമ്മൾ കൊടുക്കാന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ അച്ഛന്മാരോട് ചോദിച്ചപ്പോ അവർക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ റാന്നിയിലെ ആ സ്ഥലം പള്ളി പണിയാൻ. പിന്നെ പണ്ട് ഇവിടെ നമ്മൾ പള്ളി പോകാൻ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഞായറാഴ്ച മുടങ്ങുക എന്ന് പറയുന്ന വലിയ ഇത്. പിന്നെ ഇവിടെയായിരുന്നു കരിമിനക്കുളത്തായിരുന്നു പോകുന്നത്, കരിമിനക്കുളത്തായിരുന്നു കാളവണ്ടിയല്ല പോകുന്നത്. അങ്ങനെ നമുക്ക് ബുദ്ധിമുട്ടല്ലേ പോകാൻ അങ്ങനെ ഏതാണ്ട്. പിന്നെ നമ്മുടെ അവിടെ ആദ്യമൊക്കെ കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ വന്നു, അത് കഴിഞ്ഞിട്ടും പിന്നെ ആൾ കുറഞ്ഞു. കുറഞ്ഞപ്പോഴത്തേനും അപ്പം പറഞ്ഞേ എല്ലാവർക്കും ഓരോ മുണ്ടും തോർത്തും കൂടെ കൊടുക്കാമെന്ന് പറഞ്ഞു. പിറ്റേ ഞായറാഴ്ച ഭയങ്കര ആള് പള്ളിയിൽ. അങ്ങനെ നമ്മൾ കൊടുത്തു. ആദ്യത്തെ പള്ളി ഓലയായിരുന്നു, ഓലയായിരുന്നു. അതിൻ്റെ ഫോട്ടോ ഉണ്ടായിരുന്നു ഒരിക്കൽ. അതിൻ്റെ ഉണ്ടോ ഓല? അന്നമ്മ ചേച്ചിയുടെ ഒക്കെ കല്യാണത്തിന് ഓലയായിരുന്നു, മാത്തച്ചായൻ്റെ കല്യാണത്തിൽ ഇല്ല. അത് ഇല്ല, അത് കഴിഞ്ഞ അത് കഴിഞ്ഞ് പകുതി കൊണ്ട് സിമെൻ്റ് ഇട്ടു, അതിൻ്റെ ബാക്കി ഇങ്ങോട്ട് ഇങ്ങനെ മെഴുകി ചുമ്മാ മെഴുകിയായിരുന്നു. എന്നിട്ട് അവിടെ ആ കുർബാനയിലെന്ന് ഇങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നല്ലോ, ഒരു തട്ടി പോലെ. അതിനകത്ത് അവിടെ ഒരു പാ വെച്ചിട്ടുണ്ടായിരുന്നു. അമ്മ എന്നാ ആ പാ എടുത്തുകൊണ്ട് വന്ന് നമ്മൾ ആ പാവ് ഇരിച്ച പായയിലായിരുന്നു ഇരിക്കുന്നത്. അച്ചാച്ചൻ എന്തൊക്കെയാ ചെയ്തെന്ന് സ്കൂളിന് വേണ്ടിയിട്ട്? പിന്നെ നമ്മള് പണിയാനും പിന്നെ എന്നും ഇച്ചാത്തനും പോയി പണിയിപ്പിക്കുകയും അങ്ങനെയൊക്കെ ചെയ്ത് തടിയെല്ലാം കൊടുത്തു. തടി കൊടുത്താ ആയിരിക്കും, അല്ലാതെ നമ്മൾ കൊടുക്കാതെ പിന്നെ ഒന്നുമില്ല. അപ്പൊ തടി കാട്ടിൽ നിന്ന് വന്ന് വെട്ടാമായിരുന്നു, പിന്നെ വെട്ടാമായിരുന്നു, പിന്നെ നമ്മളും തടി കൊടുത്തു. പിന്നെ അത് പണിയിപ്പിക്കാനെല്ലാം മേൽനോട്ടം വഹിച്ചത് ഇച്ചാച്ചന, അല്ലേ പണിയിപ്പിക്കാനൊക്കെ. അപ്പൊ അത് പോൾ പനച്ചിക്കലച്ചന്റെ കാലത്തല്ലേ അത്? പനച്ചിക്കല അച്ഛന്. അതുകൊണ്ട് സ്കൂള് തുടങ്ങാനും ഇപ്പം പള്ളി ഇല്ലാഞ്ഞു, നമ്മൾ ഒത്തിരി ബുദ്ധിമുട്ടി അങ്ങ് കരിമിനക്കുളത്ത് പള്ളിയിൽ പോയി. അന്നേരം ഇവിടെ പള്ളി ഇല്ലാത്തത് കൊണ്ട് ഇവിടെ പള്ളി. അങ്ങനെ 7 വർഷക്കാലം അച്ഛൻ താമസിച്ചു. അതിനിടയിൽ ഒരു പള്ളി പണിതു. എന്നിട്ട് വൈകുന്നേരം നിങ്ങൾ കുരിശു വരയ്ക്കാൻ പള്ളി പോകുമായിരുന്നു അല്ലേ? പിന്നെ 7 വർഷം കഴിഞ്ഞപ്പോൾ ആ അച്ഛൻ മരിച്ചത് വീണു അല്ലേ? അച്ഛനെ ഇങ്ങനെ തളന്ന് ഇങ്ങനെ സ്ട്രോക്ക്. അതെങ്ങനെ കുളിക്കാൻ കയറിയതാണോ? അച്ഛൻ കുളിക്കാൻ, അച്ഛന് രണ്ടു മൂന്ന് പ്രാവശ്യം കുളിക്കുകയെ ഉഷ്ണം. എന്നിട്ട് അച്ഛൻ കുളിക്കുമ്പോഴേന്നും പാട്ട് പാടിക്കൊണ്ടാണ് കുളിക്കുന്നത്, ഉറക്കെ പാട്ട് പാടിക്കൊണ്ട്. നമുക്ക് കേൾക്കാം നല്ല ഉറക്കെ നല്ല പാട്ടാണ്, ഇംഗ്ലീഷാണോ? ഇംഗ്ലീഷ് പാട്ടും പാട്ട് പാടിക്കൊണ്ടാണ് കുളിക്കുന്നത്. അപ്പോൾ എന്നെ ഉരുളിക്കാത്ത ചെമ്പ കുട്ടവോ ചെമ്പോ പറഞ്ഞു? ആ ചെമ്പിന്റെ ചെമ്പോ ചെമ്പിനകത്ത് ഇരിക്കുന്നു അണ്ടൊക്കെ പറഞ്ഞത്. ആ എന്നതാണോ അവിടെ നമ്മുടെ കിണറ്റിൽ നിന്ന് വെള്ളം കോരി? അന്നല്ല ഈ പൈപ്പ് ഒന്നും ഇല്ലല്ലോ. എന്നിട്ട് അങ്ങനെ കുളിച്ചോണ്ടിരുന്നപ്പോ അച്ഛന് കുളിക്കാൻ കയറി. കുളിച്ചപ്പോഴാണോ എങ്ങനെയാണോ അച്ഛന് അന്നേ പിന്നെ നമ്മുടെ എല്ലാം റാന്നി കമ്പനി ആയിട്ടല്ലായിരുന്നോ? അന്നേരം ഇക്കിൽച്ചായന് അന്ന് ഇക്കിൽച്ചായൻ സൈക്കിളല്ലേ വന്ന്, അന്ന് നമുക്ക് വണ്ടിയൊന്നും ഇല്ലല്ലോ. ഇക്കിൽച്ചായൻ അന്ന് രാവിലെ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് കാഞ്ഞിരപ്പള്ളിയിൽ വന്നു. എന്നാ ചെറുപള്ളി അതിൽ ഏതാ എളുപ്പം വഴി എങ്ങാണ്ട് വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അന്നേരം ഞങ്ങൾ കാഞ്ഞിരപ്പള്ളിയിൽ പഠിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ഇക്കിൽച്ചായൻ ഇങ്ങനെ പോയിട്ടും വന്ന് ഒരു സന്ധ്യയായി, രാത്രിയായി.
അന്നേരത്തിന് ഇക്കിൽച്ചായനെ തിരിച്ചു വന്ന അന്നേരം ഈ പിന്നെ ഈ അച്ഛൻ വീണപ്പോൾ ഇക്കിൽച്ചായനും ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. ചാച്ചനും അച്ഛന് നല്ല തടിയല്ലേ, എടുത്താൽ പൊങ്ങോ. എന്നിട്ട് അല്ല ഇച്ചാച്ചനെ വിളിച്ചു അച്ഛൻ വീണപ്പോൾ ചാച്ചൻ ചവിട്ടി, അതാ അതിന്റെ കൊളുത്ത് പോയത്. ചാച്ചൻ ചവിട്ടി തുറന്ന് അങ്ങനെ പോയി. എന്നിട്ട് അച്ഛൻ എഴുന്നേക്കാൻ മേലാതെ കിടക്കുമല്ലായിരുന്നു. അച്ഛനെ പിന്നെ ഒരു മുണ്ട അതുണ്ട്, അച്ഛൻ ആദ്യമായിട്ട് ആ മുണ്ട കൊടുക്കുക, ഒരു മുണ്ട് കൊടുത്ത് അങ്ങനെ. അയ്യോ അത് എൻ്റെ ദൈവമേ, എൻ്റെ ആ പാടായിരുന്നു അച്ഛനെ ഒന്ന് കൊണ്ടുവരാൻ. ഇക്കിൽച്ചായനെ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് വന്നതാണ്. എന്നിട്ട് തിരിച്ച് അവിടെ വന്നപ്പോഴാണ് ഇങ്ങനെ അച്ഛൻ വീണെന്നും ഒക്കെ പറഞ്ഞു. അന്ന് പോയ പോക്ക് എൻ്റെ ദൈവമേ, ഈ കരിമനക്കുളം ഇല്ലേ, ആ അതെ കരിമനക്കുളം ഇല്ലേ, അറിയാവോ? ആ പൊക്കി ഇച്ചാത്തനെ, അല്ല അച്ഛനെ പൊക്കി അവിടെ കിടത്തി ആശുപത്രി കൊണ്ടുപോകണ്ടേ? എങ്ങനെയാ കൊണ്ടുപോകുന്നത്? വണ്ടിയൊന്നും ഇല്ല. പിന്നെ എന്നിട്ട് ആ കാഞ്ഞിരപ്പള്ളിയിൽ ഒരു കാറുണ്ട്, ഒരു ഷവർലി കാറുണ്ട്. പിന്നെ ഒത്തിരി പേരൊക്കെ ഉണ്ടായിരുന്നു. ഞാനും പോയിട്ടുണ്ട്, ഞാൻ ഓർക്കുന്നുണ്ട്. വേറെ ഒന്നും ഓർക്കുന്നില്ല. മാമിയമ്മ എന്നെ കയ്യെ പിടിച്ചോണ്ട് മാമിയമ്മ കൊണ്ടുപോയി. എന്നിട്ട് ഇങ്ങനെ ഭിത്തിയല്ല, ഞാൻ ആദ്യമായിട്ട് ഭിത്തിയൽ ഇങ്ങനെ തള്ളി അങ്ങനെ അടക്കിയത്. വിജയപുരം ആ മാമിയമ്മ എന്നെ കയ്യെ പിടിച്ചോണ്ട് പോയത് ഓർക്കുന്നുണ്ട്.